ആയല്ലോ ലക്ഷ്മി കണ്ടില്ല ഇത് നീ പാകം തെറ്റി നീ ഇതൊന്നിനും കൊള്ളില്ല എടുത്തു കളാ വടക്കെ കുപ്പല ചെയ്യണം അടുക്കളയിൽ ചായ തിളച്ചു നോക്കിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണ് ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ചു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന് ആരടെ കുഞ്ഞീഷനടാ നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയേ എവിടെയാ വിദ്യാസുരൻ ഞാനിവിടെ ഉണ്ടച്ച കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തോകുമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ കാർക്കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന് അത് നിനക്ക് വിവരമല്ല എന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക പിന്നെ എങ്ങനെ ഉരുട്ടുക ഇത് കണ്ടോ ലക്ഷ്മിക്കുട്ടിയെ ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനൊരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് എടാ നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേയുള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത് ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അത് കുഷ്ടായി മാറും പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാണ് അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ്സായിട്ട് വേണ്ടേ ആ അതാണ് കുഴപ്പം ചതിക്കല്ലേ തമ്പ്രാനെ കുടുംബം പുലർത്തേണ്ട പണിസാധനങ്ങളാ അതെങ്കിൽ താ തമ്പ്രാനെ നീ ഇപ്പൊ അങ്ങനെ കുടുംബം പുലർത്തണ്ട എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാൻ ഇത് തരില്ല മാസം 6 ആയില്ലേ നീന്ന് പറ്റിക്കുക നിന്റെ അച്ഛൻ കുഞ്ഞിക്കാനാരാൻ വിചാരിച്ചാലും എന്നെ പറ്റിക്കാനാവില്ല പണിയില്ലാഞ്ഞിട്ടല്ലേ തമ്പ്രാനെ പൈസ പണിയില്ലാത്തവരെന്തിനാ പണിയാവിധം ഇത് ഇരുമ്പാ വെറുതെ വെച്ചാ തുരുമ്പെടുക്കും നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശും കൊണ്ടുപോവാ അപ്പൊ ഞാനിത് 10 രൂപയായിട്ട് അങ്ങ് തിരിച്ചു വിഷു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രാനെ നിന്റെ വക്കാലത്തൊന്നും വേണ്ട എന്റെ പെരശകളൊക്കെ 100 രൂപ ഒരു രേഖയില്ലാതെ നിനക്ക് എന്നെ വേണം ചവിട്ടാൻ വിഷു കഴിഞ്ഞിട്ട് തരും പോലും എന്തൊരു സത്യസന്ധത പിറകെ നടന്ന് ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള് ഇതില്ലാണ്ട് കുടിയിൽ പോയിട്ട് എന്താ തമ്പ്ര ആ എന്നാ പോണ്ട ഈ നട്ടപ്പൊരു വെയിലത്ത് ഇവിടെ തന്നെ നിന്നോ താനിപ്പോ പലിശയ്ക്ക് പണം കൊടുക്കുന്ന നിർത്തി കിളക്കയിൽ തുടങ്ങിയ അളിയല്ലേ പറഞ്ഞത് ഇവിടെ മുളക് വള്ളിയുടെ മൂട് കളിക്കാൻ ഒരു തൂമ്പയില്ലെന്ന് ഒന്നല്ല 3 എണ്ണം എവിടെന്നായിട്ടൊക്കെ വരുന്ന വഴിയില് ഒരു വിദ്വാൻ ഇത് വിൽക്കാന്ന് വെച്ചിരിക്കണു അപ്പോഴാ അളിയൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത് 1 രൂപ 200 കൊടുത്തു എങ്ങനെ കാശെടുത്തോട് വാ എന്നിട്ട് ഇതെടുത്തൊക്കെ അകത്തോട്ട് വെക്കേ ഇത് പഴയതാണല്ലോ ശിവശങ്കര പുതിയതല്ല പുതിയതിന് ഇപ്പൊ എന്താ വില എന്നാ വിചാരം ഈ സെക്കൻഡ് അല്ല ഇത് ആ കരിയാത്തന്റെ ആണല്ലോ ഞങ്ങളെ അന്നൊരു ദിവസം അവനൂടെ കളിക്കാൻ വന്നപ്പോ ഇത് അവന്റെ കണ്ടു കരിയാത്ത തന്നെയാ അവന്റെ തന്നെയാ ഞാൻ വില കൊടുത്ത് വാങ്ങിയത് ശിവശങ്കര താൻ ഇത് വില കൊടുത്ത് വാങ്ങിയോ അതോ പിടിച്ചിട്ടോ എന്താ കാശും പലിശയും തന്നല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യാ അളിയും പറയേ വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നത് എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നത് കാശിന്റെ കാര്യത്തില് ഇനി കരിയാത്തതല്ല സാക്ഷാൽ ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതേ ഈ കൊള്ള മുതൽ വിൽക്കാൻ വേണ്ടിട്ട് ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതിന് മാത്രമല്ല നേര് പറഞ്ഞാ ഞാനിപ്പോ വന്നത് ഇന്ദലേഖയുടെ ഫീസിന്റെ കാര്യം പറയാന ഇന്ദലേഖയുടെ ഫീസിന്റെ കാര്യം അവളിപ്പോ ടൈപ്പ് അടിക്കല്ലേ നാളെ അത്ര ഫീസ് കൊടുക്കേണ്ടത് ഉറുപ്പിയ 40 വേണ്ടത് എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ ആ അത് ഞാനാ കൊടുക്കുക അളിയില്ലല്ലേ കൊടുക്കേണ്ടത് തന്റെ മോനെ ടൈപ്പ് അടിക്കാൻ ഞാനാ പൈസ കൊടുക്ക അതേ അവൾ ആർക്ക് വേണ്ടിയാ ടൈപ്പ് അടിക്കണത് എനിക്ക് വേണ്ടിയാ അളിയലിന്റെ മേൽ ഉണ്ണിക്ക് വേണ്ടിയാ അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത് ഭാവിയിലേ അവൾ ടൈപ്പ് അടിക്കുന്നതിന് ഗുണമാർക്കാ ഉണ്ണിക്ക് അല്ലേ മകളെ വൈദ്യരേ വൈദ്യരേ എന്താണോ മൂത്തരത്തെ കുമാരൻ ചങ്കല പൊട്ടിച്ചു കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും എനിക്ക് ഇപ്പൊ പറ്റില്ല ഇത് കണ്ടല്ലേ ദൂരദേശത്തു നിന്നൊക്കെ വന്നിരിക്കുന്നവരാ അങ്ങനെ പറയല്ലേ വൈദ്യരെ കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തവനാ നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക അപ്പോഴേക്ക് ഞാനങ്ങ് വരാം അയ്യോ അവനോട് ആരെടുക്കും ആനക്കുട്ടിയല്ലോ അവൻ വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞീഷ എന്തിനാ ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക് ചീത്ത വിളിക്കാനല്ല മോനെ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ എന്ത് ജോലി
ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കെട്ടോ നീയ. എന്റെ അമ്മേ, നിങ്ങൾ എന്താ ഈ പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ല എന്ന്. ഇതാ അവസരം വന്നിരിക്കണു, ഏറ്റെടുത്തേ. അല്ല ഇപ്പോ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല, ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല, ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെ ഈ പിത്തക്കൂറിലുള്ള പേടിയുണ്ടെന്ന് നീ അത് പറയടാ. വെറുതെ ഞഞ്ഞാ വിഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചെക്കനെ കൊണ്ട് കൊലക്കി കൊടുക്കാൻ നിങ്ങൾ? ഒന്നും അറിയാത്ത ചെക്കനോ? അമ്മയും തുടങ്ങി അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്? അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളക്കി. പാവങ്ങൾ കൊടുക്കുന്ന പഴമ്പിക്കാൻ പിടിച്ചോ. ഇവിടെ കിട്ടല്ലേ ഇവിടെ എന്നാ പോയിക്കോളാം മക്കളെ. മോശം പണം കിട്ടിയപ്പോഴേക്കും പിന്നെയൊക്കെ ഞാൻ എന്താടാ എന്താ നോക്കണേ കൊല്ല. കഷ്ണം കഷ്ണമായി കഴിഞ്ഞാൽ അത് വാടാ വാ. നിന്നെ തന്നെ എനിക്ക് കിട്ടുന്നത്. നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യുതി കഴിഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി. നോക്കി നിൽക്കാൻ സമയമല്ല ചെല്ല്, മൂത്തിരിക്കുകയാണ് ചെല്ല്. വൈകുന്നേരം ചെന്ന് പോയി ചെല്ല്, പോയി ചെല്ല്, ചെല്ലേ കൂട്ടി ചെല്ലേ വാടാ. എന്റെ ചെവി ഞാൻ അറക്കും, കണ്ണ് ഞാൻ ചൂടിനെടുക്കും, മൂക്ക് ഞാൻ ചത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഹ്യം ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. കുമാര, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചതല്ലേ. ഞാൻ മൂന്നിലും നീ ഏഴിലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാര സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. ഇതൊക്കെ എന്നോട് ഇത്ര സ്നേഹമുണ്ട് ഞാൻ വിചാരിച്ചില്ലടാ. പാട്ടുകാരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്നാണ്. വാ കെട്ടിക്കും, നീ തന്നെയാണ് അത് കെട്ടത്. മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു കഴുകി എത്തിക്കൊണ്ടിര. കുമാരാ വരുക.